എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കിള്ളിയമ്പാറ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ദൂരെ കാണുന്ന ആ വലിയ മലകളുണ്ടല്ലോ, വലിയ മലയുടെ മുകളിൽ നിന്ന് കുറേ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് മഴയായിരുന്നു ഇവിടെ. ആ വലിയ മഴയിൽ ഉണ്ടായ വെള്ളച്ചാട്ടവും അതുകൂടാതെ ഉള്ള സീതാർകുണ്ട് എന്ന് പറയുന്ന വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ദൂരെ കാണാൻ പറ്റും, അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തുകയാണ്. അപ്പം യാത്ര പോകാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം ഈ വെള്ളച്ചാട്ടങ്ങൾ ഏതെങ്കിലും നമുക്ക് അടുത്ത് കാണാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ഈ ദൂരെ കാണുന്ന മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ നേരെ കാണുന്ന വലിയ വെള്ളച്ചാട്ടം, പലകപ്പാണ്ടി വെള്ളച്ചാട്ടം, പിന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, അങ്ങനെ കുറേ വെള്ളച്ചാട്ടമുണ്ട്. അതിന് അപ്പുറത്ത് ശരിക്കും നെല്ലിയാമ്പതിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വെള്ളച്ചാട്ടങ്ങളിൽ ഏതെങ്കിലും കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്ന ഈ യാത്രയിൽ നമുക്ക് വെള്ളച്ചാട്ടം അടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും യാതൊരു നഷ്ടമില്ല. കാര്യം അത്രയ്ക്ക് പ്രകൃതി രമണീയമായ മനോഹാരിതയുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഭംഗിയുള്ള, പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരിക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വനത്തിനകത്ത് അനധികൃതമായി പ്രവേശിക്കുന്നത് 1961 കേരള വന നിയമം സെക്ഷൻ 27-7 പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ മാന്തോപ്പുകളാണ്. അകത്തോട്ട് ഇഷ്ടംപോലെ മാവ് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാം ഈ വനങ്ങൾ, വനത്തിൽ നിന്ന് മൃഗങ്ങളുള്ള കാരണമായിരിക്കാം ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ആനയുടെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ കയറിയാൽ കുറച്ചുകൂടി നമ്മളുടെ വാട്ടർഫാള് കാണാൻ പറ്റുമെന്ന് നോക്കാം. യാത്ര ചെയ്ത് വന്നതിന് ഫലമുണ്ടായി. നമ്മൾ ആ വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ഈ വെള്ളച്ചാട്ടം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാര്യം വളരെ ശക്തിയോടുകൂടി വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ നടുവിൽ കൂടെ കാട്ടുചോല പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ കാണാം കാടിൻ്റെ നടുവിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി പോകുന്നത്.